എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ. നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുകയും നമ്മുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകളുടെ ഒരു കൂടിച്ചേർന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളെ പുറത്തേക്ക് തള്ളി നമുക്ക് ശാന്തിയും സമാധാനത്തോടു കൂടി അതിൻ്റെ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് ചെറിയ ഓർഗൻസാണ് കിഡ്നിയും. കിഡ്നി അത് ഒരു പേർ ഒരു ഒരു പേരായിട്ടാണ് കിഡ്നി ഉണ്ടാവുക. അരണ്ട് കിഡ്നി ഉണ്ടാവുക അത്തരത്തിൻ്റെ വശമായിട്ട് നമ്മുടെ ലോ ബാക്കിൻ്റെ ഭാഗത്തായിട്ടാണ് ഇത് ഉണ്ടാവുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് മാറ്റുക അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങൾ പുറത്തേക്ക് അരിച്ചു കളയുക എന്നുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇത് മാത്രമല്ല കിഡ്നിയുടെ പ്രവർത്തനം, മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ച് നിർത്തുന്നതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ചുവന്ന രക്താണുക്കളെ RBCA ഉണ്ടാകാനുള്ള ഇൻഫോർമേഷൻസ് വിവരങ്ങൾ ശരീരത്തിന് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കിഡ്നികളുടെ പിന്നെ സ്ട്രെങ്ത്, ആരോഗ്യം നിലനിർത്തുന്നതും ഒക്കെ കിഡ്നിയുടെ ജോലിയായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ കിഡ്നിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ ഇതിനെ റിവേർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഓർഗനാണ്, ഒരു അവയവമാണ് കിഡ്നി, ലിവർ പോലെയല്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഈ രോഗികൾക്ക് പറ്റുന്ന മാനേജ്മെൻ്റ് പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ചെയ്യുമോ, ഭക്ഷണം ക്രമീകരണം നടത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പലപ്പോഴും നമ്മൾ വളരെ വികസിതമായിട്ട് കരുതുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും പ്രായപൂർത്തിയായവരിൽ 7-ൽ 1 പേർക്ക് ഈ കിഡ്നി രോഗം ഉള്ളു. 7-ൽ 1 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വളരെ പ്രാധാന്യമുള്ളൊരു പ്രശ്നമായിട്ട് പറയുന്നത് ഈ വലിയ സമൂഹത്തിൽ 90% രോഗികൾക്കും അവർക്ക് രോഗമുണ്ട് എന്നുള്ള വിവരം അറിയുകയില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ ലക്ഷണങ്ങളും കൃത്യമായി പറഞ്ഞാൽ അവർക്ക് കിഡ്നി സംബന്ധമായിട്ട് ഒരു ലക്ഷണവും പുറത്തേക്ക് കാണിക്കാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആദ്യഘട്ടത്തിൽ ലക്ഷണമില്ലാത്തത് കൊണ്ടാണ് ഈ രോഗം മൂർച്ഛിച്ചതിന് ശേഷം മാത്രം കിഡ്നി രോഗം വന്നു എന്ന് മനസ്സിലാക്കുന്നതും. അപ്പോഴേക്കും ഒരു വലിയ പരിധി വരെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഇതിനെ നിയന്ത്രിക്കാനുള്ള അവസ്ഥ മാറിയിട്ടുമുണ്ടാവും. അതുകൊണ്ടാണ് മിക്കവാറും രോഗികൾ പിന്നീട് ഹിമോഡയ ഡയാലിസിസിലേക്ക് പോയി വരുന്നതും. ഈ ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നതുമൊക്കെ ഇത് വളരെയധികം ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. രോഗിയുടെയും കൂട്ട് ഇരിപ്പുകാരുടെയൊക്കെ സമയവും അവരുടെ പണവും അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഹോസ്പിറ്റലിലേക്ക് മാറുക എന്നുള്ള അവസ്ഥയിലൊക്കെ ഇത് എത്തിക്കാറുണ്ട്. അപ്പോൾ ഏർലി സൈൻസ് ആൻഡ് സിംപ്റ്റംസ്, ശരീരം കാണിക്കുന്ന ആദ്യ ഘട്ടത്തിലുള്ള ലക്ഷണങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു വലിയ പരിധി വരെ നമുക്ക് ഈ പറയുന്ന രോഗത്തെ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. സാധാരണഗതിയിൽ ഈ പറയുന്ന രോഗം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നത് നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ്. ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് എത്തുക. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു അടുക്കളയിൽ നിന്ന് തുടങ്ങുന്ന ഒരു രോഗമായിട്ട് തന്നെ ഇതിനെ പരിഗണിക്കാം. കാരണം നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന നമ്മുടെ ഭക്ഷണ രീതിയിൽ മാത്രം മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രമേഹ രോഗം ഉണ്ടായാലും അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടായിരുന്നു. എന്താണ് ഡയബറ്റിക് നെഫ്രോപ്പതി? കാരണം ഞാൻ ഈ ഡയബറ്റിക് നെഫ്രോപ്പതിയെ കുറിച്ച് പറയാനുള്ള പ്രധാന കാരണം ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് സാധാരണഗതി ശരീരം കാണിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. ഈ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കിഡ്നിക്കകത്ത് നെഫ്രോൺസ് എന്ന് പറയുന്ന അരിപ്പകളുണ്ട്, ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ അരിപ്പകൾ. ഈ അരിപ്പകളുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസിന് വിഷപദാർത്ഥത്തിൻ്റെയും അതുപോലെ എക്സസീവായിട്ട് വരുന്ന ജലാംശത്തെയും രക്തത്തിൽ നിന്ന് വേർതിരിച്ച് മൂത്രമായിട്ട് പുറത്തേക്ക് തടയുക എന്നതാണ്. അപ്പോൾ ഈ അരിപ്പകളിൽ നമ്മുടെ ഭക്ഷണ ശീലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ്, എക്സസീവ് കാർബോഹൈഡ്രേറ്റ്, അധികമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഡഡ് ഷുഗറും അതുപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും, പഞ്ചസാരയും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന
ഷുഗറിൻ്റെ അങ്ങനെ സെക്ടർ കൂടി ഇതൊരു ക്രിസ്റ്റലായിട്ട് മാറും. അപ്പൊ ഈ അധികമായിട്ട് വരുന്ന ക്രിസ്റ്റലുകൾ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നെഫ്രോൺസ് എന്ന് പറയുന്ന അരിപ്പവന് കയറി ഇറങ്ങും. ഒരു ദിവസം 100 തവണ മറ്റൊരു തവണ വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഷുഗർ ക്രിസ്റ്റലുകൾ കയറി ഇറങ്ങുന്നതിന് ഫലമായിട്ട് നെഫ്രോൺ എന്ന് പറയുന്ന അരിപ്പയുടെ വ്യാസം വർദ്ധിക്കും. അപ്പോൾ അതിൽ കൂടി നമ്മുടെ രക്തത്തിൽ നിന്നുള്ള പ്രോട്ടീനുകൾ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. ഇതാണ് സാധാരണ പ്രോട്ടീനൂറിയ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. ഈ പ്രോട്ടീനൂറിയ ആണ് സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യമായി ശരീരം കാണിക്കുന്ന ലക്ഷണം. അപ്പോൾ ഈ ലക്ഷണം കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മറുപടികൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരു പരിധിവരെ കഴിയും, പക്ഷെ ഒരു പരിധിവരെ മാത്രമേ അത് കഴിയൂ. കാരണം ഈ ഒന്നാമത്തെ ലക്ഷണം ശരീരം കാണിക്കുമ്പോഴേക്ക് തന്നെ ഏറെക്കുറെ 50% കിഡ്നിയുടെ ഫങ്ഷൻ കുറഞ്ഞിരിക്കും. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ ഉള്ളിയ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുമ്പോഴേക്ക് തന്നെ കിഡ്നി ഡാമേജ് തുടങ്ങിയിട്ടുണ്ടാകുമ്പോൾ വരെ ശരീരം കാണിക്കുന്ന മറ്റ് ചില ലക്ഷണങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശരീരം കാണിക്കുന്ന ഇത്തരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെ മനസ്സിലാക്കി ആ അതിനനുസരിച്ച രീതിയിൽ ജീവിത ശിക്ഷ ക്രമീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കിഡ്നി വലിയ ഡാമേജ് ഇല്ലാതെ തന്നെ രക്ഷപ്പെടാൻ കിട്ടി കഴിയും. ഇന്ന് ശരീരം അത്തരത്തിൽ കാണിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ട് കാണിക്കുന്ന ഇത്തരം ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 7 ലക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് മുന്നിലെടുത്ത് സംസാരിക്കുന്നത്. ആദ്യം തന്നെ 7-ാമത്തെ ലക്ഷണം എന്താണെന്ന് നമുക്ക് പറയാം. 7-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ്. വെറും ക്ഷീണമല്ല, ഫാറ്റീഗ് എന്നൊക്കെ അവർ വിളിക്കുന്ന അതികഠിനമായിട്ടുള്ള ക്ഷീണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ഷീണം ഉണ്ടാകുന്നത്? പല കാരണം കൊണ്ട് ക്ഷീണങ്ങൾ ഉണ്ടാകും. ഞാൻ ഈ പറയുന്ന 7 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് 7 നിങ്ങൾ കിഡ്നി രോഗിയാണെന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളല്ലേയല്ല, മറിച്ച് ഇതൊക്കെ കിഡ്നി രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന സൂചനകളായിട്ട് മനസ്സിലാക്കി അത് ഉണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പല കാര്യങ്ങൾ കൊണ്ട് ക്ഷീണം ഉണ്ടാകാം, പക്ഷേ ഈ ക്ഷീണം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ക്ഷീണം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിനകത്തുള്ള ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ചാൽ RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ നമ്മുടെ രക്തത്തിൽ കുറയും. ഇത്തരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ അതിനെ ഹിമോലിറ്റിക് അനീമിയ എന്ന് പറയുന്ന വളർച്ചയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഇത്തരത്തിൽ വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ക്ഷീണം ഉണ്ടാകും. പക്ഷേ ഈ ക്ഷീണത്തിൻ്റെ ഒരു പ്രത്യേകത, അല്പം വിശ്രമിച്ചാലൊന്നും ഈ ക്ഷീണം മാറില്ല, പലപ്പോഴും ഒരു കോൺസ്റ്റൻ്റായിട്ട് ഒരു ക്ഷീണമായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ നിങ്ങൾ കാണിയാൽ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിഡ്നി ഫങ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി 2-ാമത്തെ ലക്ഷണം, പ്രധാനമായിട്ട് കാഴ്ച വരുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ചൊവിച്ചലാണ്. സ്കിന്നിൽ തൊക്കിന് മുകളിൽ ഉണ്ടാകുന്ന ചൊവിച്ചൽ. ഈ ചൊവിച്ചൽ മാത്രമല്ല ഉണ്ടാവുക, ഈ ചൊവിച്ചലിനും വരണ്ട തൊക്കുകളും ഉണ്ടാകും. വരണ്ട തൊക്കും അതിൻ്റെ മുകളിൽ ചൊവിച്ചലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു പക്ഷെ അത് കിഡ്നി അല്പം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ അതിരട്ട കാര്യങ്ങളായിരിക്കാം. എന്തുകൊണ്ടാണ് ഈ ചൊവിച്ചൽ വരുന്നത്? ചൊവിച്ചലും വരൾച്ചയും സ്കിന്നിന് വരുന്നത് ശരീരത്തിനകത്ത് അക്യുമുലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന അതിനകത്ത് അകിഞ്ഞു കൂടിയിരിക്കുന്ന ടോക്സിൻസ് വിഷപദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഇനി 3-ാമതായിട്ട് ശരീരം കാണിക്കുന്നതാണ് തണുപ്പ്, അതികഠിനമായ തണുപ്പ് ഉണ്ടാവുക. പല തൈറോയ്ഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാവാം, തണുപ്പുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ചുറ്റുപാടും ഇരിക്കുന്ന എല്ലാവരും വളരെ കംഫർട്ടായിട്ട് ഇരിക്കുന്നു, നിങ്ങൾ മാത്രം തണുത്ത് വിറച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിലും അത് ഒരു പക്ഷേ കിഡ്നി രോഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു എന്നതിൻ്റെ സൂചനയായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തണുപ്പ് അനുഭവപ്പെടുന്നത് വെച്ചാൽ, അവിടെ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചുവന്ന രക്താണുക്കൾ ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് രക്തത്തിൽ കൂടി ഓക്സിജനെ കാരി ചെയ്യാനുള്ള ഓക്സിജനെ കടത്തി കൊണ്ടുപോകാനുള്ള രക്തത്തിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ പേസറൽ സർക്കുലേഷൻ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മോൾ ഭാഗത്തുള്ള സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് ഈ തണുപ്പ് വളരെ കൃത്യമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെങ്കിലും ഇതൊരു ഒരു ഒരു വാർണിംഗ് സൈനായിട്ട് നിർത്തിയെടുക്കാവുന്നതാണ്. ഇനി 4-ാമത്തത് മൂത്രത്തിലുണ്ടാകുന്ന പതയാണ്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പതയുണ്ടാകുക. പലപ്പോഴും നോർമലായിട്ടുള്ള യൂറിനേഷനിൽ പതയുണ്ടാകും, സ്ട്രോതിങ് യൂറിൻ എന്ന് നമ്മൾ പറയുന്ന പദം.
പക്ഷെ അത്തരത്തിലുള്ള ഒരു പദ പെട്ടെന്ന് തന്നെ ശരി അത് ഇല്ലാതാവും, പദ പൂർണ്ണമായിട്ടും അവസ്ഥ പൂർണ്ണമായിട്ടും മാറിപ്പോകും. പക്ഷെ ഈ കിഡ്നി രോഗവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പദയാണെങ്കിൽ ഈ പദ കുറച്ചധികം സമയം അത് ശരീരത്തിൽ നിങ്ങൾ പ്രോസസ്സിലൊക്കെ മൂത്രം ഒഴുകുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ സോപ്പിൽ അരിഞ്ഞ് ഒഴിച്ച പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റർജൻ്റ് ഒഴിച്ചത് പോലെ വളരെ പതഞ്ഞ് മിസ്സുകയും ആ പദ കുറേയധികം സമയത്തേക്ക് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഫ്രോണസിൻ്റെ ആരോഗ്യം കുറഞ്ഞു അല്ലെങ്കിൽ ഈ അരിപ്പ ഞാൻ നേരത്തെ പറഞ്ഞ അരിപ്പയുടെ ആരോഗ്യം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ഒരു റാങ്കിൽ കിടക്കുന്ന ഒരു സൈ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അമോണിയ സ്മെല്ല. ഈ പറയുന്ന രോഗിക്ക് ഒരു പക്ഷേ അവരുടെ ശ്വാസത്തിൽ നമുക്ക് അമോണിയയുടെ മണം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അമോണിയയുടെ മണം ഇവരുടെ ബ്രീത്തിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിൽ കിഡ്നിക്ക് അരിക്കാൻ പറ്റാതെ ബാക്കി അളവുന്ന യൂറിയ എന്ന് പറയുന്ന ടോക്സിക് എന്ന വിഷപദാർത്ഥം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ ബോഡി ഫ്ലൂയിഡിൻ്റെയും മണം മാറ്റും. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസ വായുവിൻ്റെ മണവും ഇത് മാറ്റും. അതുകൊണ്ട് യൂറിയ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഈ പറയുന്ന മണത്തിന് അമോണിയ സ്മെല്ല് നമുക്ക് ആ രീതിയിൽ നമുക്കത് ചിന്തിക്കാം. അതുകൊണ്ട് അമോണിയ സ്മെല്ല് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. ഇനി രണ്ടാമതായിട്ട് കാണിക്കുന്ന ഒരു പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് യൂറിനേഷൻ കൂടുക, മൂത്രം ഒഴിക്കുന്നതിൻ്റെ തവണകൾ വർദ്ധിക്കുക, പ്രത്യേകിച്ച് രാത്രികാലങ്ങൾ. കാരണം ശരീരത്തിന് ഇത്തരത്തിലുണ്ടാകുന്ന ടോക്സിൻസിൻ്റെ അക്യുമുലേഷൻ ശരീരം പുറത്തിറങ്ങാൻ വേണ്ടി ശരീരം മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലതവണ നമ്മൾ മൂത്രം ഒഴിക്കാൻ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ മൂത്രത്തിൻ്റെ അളവ് കൂടുന്നത് പല രോഗത്തിൻ്റെയും വിഷമമാണ്. പക്ഷെ കിഡ്നി സംബന്ധമായ പ്രശ്നം കൊണ്ട് ഇത് ഏർലി സൈനാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ പലതവണ മൂത്രം ഒഴിക്കാൻ പോകും എന്നത് മാത്രമേ ഉള്ളൂ, അതിനനുസരിച്ച് നിങ്ങൾ മൂത്രത്തിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ മൂത്രം പലതവണ ഒഴിക്കുമെങ്കിലും മൂത്രത്തിൻ്റെ അളവ് നല്ല മൂത്രസംഖ്യ ഉണ്ടാവും, മൂത്രം ഒഴിക്കാൻ പോയാൽ അല്പം മാത്രം മൂത്രം പോകും, തിരിച്ചു വരും, കുറേ നേരം കഴിയുമ്പോൾ വീണ്ടും മൂത്രം ഒഴിക്കാൻ തോന്നും. ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കിഡ്നി രോഗത്തിൻ്റെ ഏർലി സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എഡിമയാണ് അല്ലെങ്കിൽ നീര് ഉണ്ടാവുക എന്നുള്ളതാണ്. എവിടെയാണ് നീര് ഉണ്ടാവുക? നീര് പ്രധാനമായിട്ടുണ്ടാവുക ഒന്ന് മുഖത്താണ്, പ്രത്യേകിച്ച് കണ്ണുകൊളകളുടെ അടിയിലൊക്കെ നീരുണ്ടാവുക. അതുപോലെ തന്നെ കാൽപാദങ്ങൾക്ക് നീരുണ്ടാകാം, വയറിൽ നീരുണ്ടാകാം. അപ്പം ഇത്തരത്തിലുള്ള നീരുകൾ ഉണ്ടാകുന്നതും ഈ പറയുന്ന കിഡ്നി രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് നീരുണ്ടാകുന്നത്? ഇതിനാണ് നമ്മൾ സാധാരണ പിറ്റി എഡിമ എന്നാണ് വിളിക്കുക. എന്തുകൊണ്ടാണ് പിറ്റിങ് എഡിമാനം വെച്ചത്? ഇത് കിഡ്നി സംബന്ധമായ പ്രശ്നത്തിൻ്റെ നീരാണോ എന്നറിയാൻ സാധാരണ രീതിയിൽ നമ്മൾ വെല്ല് വെച്ചിട്ട് ഈ കായ്പാദത്തിന് മുകളിൽ അമർത്തും. അല്പം അമർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി പോലെ ഉണ്ടാവും. ആ കുഴി പെട്ടെന്ന് നമ്മൾ വെല്ല് മാറ്റിയാലും ആ കുഴി നിവർന്ന് വരാൻ സമയമെടുക്കും. അപ്പം ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ പല കാരണങ്ങളും ഉണ്ടാകാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പക്ഷേ അതും കിഡ്നി സംബന്ധമായ പ്രശ്നമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിനകത്തുണ്ടാകുന്ന അധികമായിട്ടുള്ള ജലാംശത്തെ പുറത്ത് കളയേണ്ടതും കിഡ്നിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കിഡ്നി ഡാമേജ് വരുമ്പോൾ അധികമുള്ള ജലാംശം പുറത്ത് കളയാൻ പറ്റാതിരിക്കുകയും ഇത് ടിഷ്യൂസിൻ്റെ അകത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഏറ്റവും എക്സ്ട്രീമിറ്റീസിലുള്ള കാൽപാദങ്ങളിൽ ആദ്യം തന്നെ നീര് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പരിഹാരം? ഇതാണല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച 7 ലക്ഷണങ്ങളിൽ ഒന്നോ ഒന്നിലധികം ലക്ഷണങ്ങളോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കിഡ്നി സംബന്ധമായ പ്രശ്നമാണോ എന്ന് നിങ്ങളുടെ ആരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് ചെന്ന് കൺഫേം ചെയ്യുക. അത്തരത്തിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻ്റ് നമുക്ക് ആരംഭിക്കാം. ഇനി ഏർലി സൈൻസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യാറുണ്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്? എപ്പോഴും കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് തന്നെയാണ് പറയേണ്ടത്. രോഗം വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാനേ പാടില്ല. എപ്പോഴും നമ്മൾ കിഡ്നിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ജീവിതക്രമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഷുഗർ പഞ്ചസാര പൂർണ്ണമായിട്ടും നിർത്തുക. അതുപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ ബോഡി ചെയ്തെടുത്ത വൈറ്റ് ഫ്രോസ് അങ്ങനെയുള്ള വെളുത്ത പൊടികളുടെ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേ തീരും.
അതായത് ബ്രെഡ് പാസ്ത പിന്നെ അരി ഭക്ഷണങ്ങളൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ കുറച്ചുകൊണ്ട് ഉപയോഗം നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാറ്. മറ്റൊന്ന് ഉപ്പിൻ്റെ അളവ്. സോഡിയം റിട്ടൻഷൻ വളരെ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് വളരെ താരതമ്യേന സാധാരണ ഉപയോഗിക്കുന്നതിൽ പകുതിയിൽ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നിങ്ങൾ നടത്തുക. ഇനി ധാരാളം പച്ചക്കറികൾ ഇലക്കറികൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. എന്തുകൊണ്ടാണ് ഈ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുന്നതെന്ന് പറയുന്നത്, ഇതിനകത്ത് സ്റ്റാർച്ച് കുറവായിരിക്കും. സ്റ്റാർച്ച് ഉള്ള കാർബോഹൈഡ്രേറ്റുകളാണ് പലപ്പോഴും അന്നജമാണ് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുക. അപ്പോൾ ഈ പറയുന്ന വെജിറ്റബിൾസ് സാധാരണ സ്റ്റാർച്ചിൻ്റെ കണ്ടൻസ് കുറവുള്ള വെജിറ്റബിൾസ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കിഡ്നിയെ വളരെയധികം സഹായിക്കുന്ന നാരുകൾ, ഫൈബർ, അതുപോലെ വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ, ഇതൊക്കെ കൂടിയ വളരെ നല്ലൊരു സോഴ്സാണ് ഈ വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വെജിറ്റബിൾസിൻ്റെ കൺസപ്ഷൻ കൂട്ടുകയും അന്നജത്തിൻ്റെ പ്രത്യേകിച്ച് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുകയും ചെയ്യുക. ഇനി രണ്ടാമതായി ചെയ്യാനുള്ളത് ആൽക്കഹോൾ കൺസപ്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും, പൂർണ്ണമായും ഒഴിവാക്കണം, കുറച്ചാൽ കുറയുന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കിഡ്നി കാണിച്ചു തുടങ്ങിയാൽ അത് കുറയ്ക്കേണ്ടതല്ല, പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പൂർണ്ണമായിട്ടും ആൽക്കഹോൾ ഒഴിവാക്കിയേ തീരും. മൂന്നാമത്തത്, പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല. കിഡ്നിയുടെ സീറം ക്രിയാറ്റിനാണ് നമ്മൾ സാധാരണ ഗതിയിൽ നോക്കുക. 1.2 ൽ അധികമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കിഡ്നി ഡാമേജ് ആയി എത്തുന്നത് ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തും. പലപ്പോഴും 1.4, 1.5 ഒക്കെ എത്തി കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പ്രോട്ടീൻ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഇത് പൂർണ്ണമായിട്ടും തെറ്റാകും. കിഡ്നിയുടെ ഡാമേജ് മാറ്റാൻ വേണ്ടി പോലും, അല്ലെങ്കിൽ കിഡ്നിയുടെ റീജുവനേഷന് പോലും പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ തന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ ക്രിയാറ്റിനുള്ളിൽ രണ്ടൊക്കെ എത്തുന്നത് വരെ നിങ്ങൾക്ക് കൃത്യമായിട്ടും നല്ല ഒഴിമുട്ട, അതുപോലെ തന്നെ പിന്നെ ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള പുല്ല് തിന്ന് വളരുന്ന ജന്തുക്കളുടെ മാംസം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഫിഷ്, ഇതൊക്കെ അത്യാവശ്യം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതേപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസ് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി സപ്ലിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പൈറുലിന പോലെയുള്ള വളരെ കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്പൈറുലിനൊക്കെ നല്ലൊരു പ്രോട്ടീൻ സ്രോതസ്സായിട്ട് നമുക്ക് കിഡ്നി രോഗത്തിൽ പോലും പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാളിറ്റി പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇനി ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയാറ്റിൻ നോക്കുക മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ സിസ്റ്റാറ്റിൻ സി എന്ന് പറയുക, അല്ലെങ്കിൽ സി സിസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടി ചെയ്യണം. കാരണം ക്രിയാറ്റിനും പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ വർദ്ധിച്ചേക്കാം. പക്ഷെ സിസ്റ്റാറ്റിൻ സി എന്നുള്ളത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതുപോലെ തന്നെ EGFR എന്ന് പറയുന്ന ഒരു ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ് അളക്കാനുള്ള ഒരു ടെസ്റ്റാണ് EGFR എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതോട് കൂടി സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും അളവ് മുതലെന്ന് നോക്കാൻ വേണ്ടി തയ്യാറാകും. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടെങ്കിൽ കാലതാമസമൊന്നുമില്ലാതെ ഉടൻ തന്നെ ഞാൻ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലേക്ക് നിങ്ങളും എത്തിച്ചേരുക. അപ്പോൾ എത്രയും പെട്ടെന്ന് രോഗം കണ്ടുപിടിക്കുക എന്നത് തന്നെയാണ് കിഡ്നി രോഗത്തെ തടയാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണുന്നവരുടെ എല്ലാവർക്കും നന്ദി.